Navakerala Sadasa, Mahajana Munnetta Sadasai Mariana, Mukhyamantri Pinarayi Vijayan. Bhavana Rahithar Illatha Keralam Ennathanu Sarkarinte Lakshyam. Life Bhavana Paddhathi Poorthikarikkan Tadassam Nilkkunnathu Kendra Sarkaranu. Navakerala Sadassil Rashtriyam Parayippikkunnathu Prathipaksha Nilapadanennum Mukhyamantri Paranju. Navakerala Sadassu Oru Mahajana Munnetta Sadasai Mariana, Mukhyamantri Pinarayi Vijayan Paranju. General Kevalam Kelvikara Irikukella, Ivide, Uruthiram Tangroda Sajiva Maya, Idabadal Urapaki Kunda, Idinota Pamcherugiana, Paivaligail Shiniaricha, Record Stretch Janavaliana, Udgardana Parivadi Kathia, Nadin de Purogadikai Kudel Urujotode, Munotopoganula Prajodram, Navakeralasa Sapagaruganum, Payyanuril Mukhyamantri Varta, Sammelanathil Paranju. Kasaragod Jillayile, Anju Niyamasabha Mandalangalinnayi, 14532 Nivedanangalanu Labhichathu. Navakerala Sadassu Arambikkunnathinu 3 Manikkur Munpu Thanne, Nivedanangal Swikarichu Thudangum. Paradikalil 2 Aazhchaykkullilum, Koodutal Nadapadikramangal Aavashyamenkil, Paramavathi 4 Aazhchaykkullilum, Jillathala Udyogasthar Theerumanamedukkum. സംസ്ഥാനതലത്തിൽ തീരുമാനമെടുക്കേണ്ട വിഷയങ്ങൾ 45 ദിവസത്തിനകം തീർപ്പാക്കും. ഭവനരഹിതരില്ലാത്ത കേരളമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രതിജ്ഞാബദ്ധതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്രം കേരളത്തിനുള്ള ഫണ്ട് വിഹിതം നിരന്തരം തടഞ്ഞില്ലെങ്കിൽ ഈ സമയത്തിനുള്ളിൽ എല്ലാവർക്കും വീടെന്ന ലക്ഷ്യത്തോട് അടുക്കാൻ കഴിയുന്ന സ്ഥിതി വരുമായിരുന്നു. ഫണ്ട് തടഞ്ഞും അനാവശ്യ നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചും മറ്റെല്ലാ മാർഗങ്ങൾ ഉപയോഗിച്ചും ലൈഫ് മിഷനെ തകർക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എത്ര വലിയ വെല്ലുവിളികൾ വന്നാലും ലൈഫ് പദ്ധതി ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്രം കേരളത്തിനുള്ള ഫണ്ട് വിഹിതം നിരന്തരം തടഞ്ഞില്ലെങ്കിൽ ഈ സമയത്തിനുള്ളിൽ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോട് അടുക്കാൻ കഴിയുന്ന സ്ഥിതി വരുമായിരുന്നു. ഫണ്ട് തടയുക, അനാവശ്യ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുക, മറ്റെല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ലൈഫ് മിഷനെ തകർക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെല്ലാവർക്കും ഭവനങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമത്തിന് പിന്തുണ നൽകുക എന്നത് മനുഷ്യത്വപരമായ ഉത്തരവാദിത്തമാണ്. അത് നിറവേറ്റാൻ എല്ലാവരും തയ്യാറാകണം, അതിനായി മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. നവകേരള സദസ്സിൽ രാഷ്ട്രീയം പറയാൻ തങ്ങൾ നിർബന്ധിതരായതാണ്. പ്രതിപക്ഷ നിലപാടാണ് അതിന് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സ് PR ഏജൻസിയാണ് നടത്തുന്നതെന്ന പ്രതിപക്ഷ ആരോപണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. അത് ഈ PR ഏജൻസിക്ക് ബുദ്ധിയൊക്കെ പടയം വെച്ചവർക്ക് തോന്നുന്നൊരു കാര്യമാണ്. ഞങ്ങൾക്ക് നാടിൻ്റെയും തിരക്കുകളുടെയും ഭാഷയാണ് എപ്പോഴും വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ നവകേരള സദസ്സാണ് പയ്യന്നൂർ മണ്ഡലത്തിൽ നടക്കുന്നത്. പ്രഭാത യോഗം രാവിലെ 9 മണിക്ക് ആരംഭിച്ച് പയ്യന്നൂർ, ഒപ്പം തളിപ്പറമ്പ, ഇടുക്കൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളിലെ പൗരപ്രമുഖരുമായാണ് മുഖ്യമന്ത്രി രാവിലെ പ്രഭാത യോഗത്തിൽ സംസാരിച്ചത്. തുടർന്നാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കാണുകയും ചെയ്തത്. പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ച ഒരു കാര്യം, നവകേരള സദസ്സ് പ്രതീക്ഷിച്ചതിലും മികച്ച രീതിയിലാണ് നിലവിൽ കഴിഞ്ഞ മണ്ഡലങ്ങളിലെല്ലാം നടന്നു കഴിഞ്ഞത്. കാസർഗോഡ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വിജയകരമായ രീതിയിൽ നവകേരള സദസ്സ് പൂർത്തിയായി. ഒപ്പം ആയിരങ്ങളാണ് ഈ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തിയത്. ഒപ്പം അപേക്ഷകരുടെ എണ്ണത്തിലും മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. 14232 അപേക്ഷകൾ കാസർഗോഡ് മണ്ഡലത്തിലെ വിവിധ നവകേരള സദസ്സുകൾ വഴി സർക്കാർ ലഭിക്കുകയുണ്ടായി. ഈ അപേക്ഷകളിന്മേൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രത്യേക പോർട്ടൽ ഒരുക്കിയിട്ടുണ്ട്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പ്രത്യേക ഓൺലൈൻ പോർട്ടൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ലഭിക്കുന്ന അപേക്ഷകളിന്മേൽ കൃത്യമായ നടപടി ഇത് സംബന്ധിച്ചുണ്ടാകും എന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു. ഒപ്പം രാഷ്ട്രീയ കാര്യങ്ങൾ മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ലൈഫ് ഭവന പദ്ധതിയുടെ മാധ്യമത്തിൽ വന്ന വാർത്തയുടെ പിശക് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സർക്കാരിൻ്റെ അനാസ്ഥയാണ് ലൈഫ് ഭവന പദ്ധതി നീണ്ടുപോകുന്നത് സംബന്ധിച്ച ഒരു വാർത്ത വന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിഷേധാത്മക സമീപനമാണ് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അതുകൊണ്ടാണ് ലൈഫ് ഭവന പദ്ധതി ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഫണ്ട് ലഭിക്കുന്ന ഘട്ടത്തിൽ ലൈഫ് ഭവന പദ്ധതി നേരത്തെ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കേന്ദ്ര ഫണ്ട് ഇനിയും ലഭിക്കാനുണ്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ച മറ്റൊരു കാര്യം. അതായത്
നവകേരള സദസ് രാഷ്ട്രീയ ആയുധമാണ് ആക്കുന്നു എന്ന കോൺഗ്രസിന്റെ ആരോപണത്തിന് യു ഡി എഫിന്റെ ആരോപണത്തിനെ മുഖ്യമന്ത്രി വിമർശിച്ചു. അതായത് തങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് മറുപടി പറയേണ്ടത് തങ്ങളുടെ ബാധ്യതയാണ്, കോൺഗ്രസ് എന്താണ് യു ഡി എഫ് എന്താണ് എന്നത് കൃത്യമായി പറഞ്ഞു വെക്കേണ്ടെന്നൊരു ബാധ്യത തങ്ങൾക്കുണ്ട്, അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നവകേരള സദസ്സിന്റെ ഭാഗമായി പറയേണ്ടി വരുന്നതെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. തീർച്ചയായും നവകേരള സദസ്സ് സംസ്ഥാനത്തെ ഒരു ജനകീയ മുന്നേറ്റത്തിന് സാക്ഷ്യമാകും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തത്. ക്യാമറമാൻ പൗത്രം കണ്ടത്തിനൊപ്പം ജയരാജ് വടമത്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.